ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് കക്കാട് ഓവർപാസിന്റെ അവിടെയാണ്. ഇന്ന് ദേശീയപാത 66 മഴക്കാല വിശേഷങ്ങൾ കാണാൻ പോകുന്നത് കക്കാട് മുതൽ പാലച്ചിറമാട് വരെ. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് മെയ് 21 2024. 2024 മെയ് 20 ആയിരുന്നു ഭയങ്കരമായ മഴ ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് കൊളപ്പുറവും കൂരിയാടും അതുപോലെ തന്നെ കക്കാട് ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ട് പണികൾ നിർത്തിവെച്ചിരുന്നൊക്കെ. അതുപോലെ തന്നെ ഗതാഗത തടസ്സമൊക്കെ രൂക്ഷമായിരുന്നു. ഇപ്പോൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള മറുഭാഗത്ത് 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്ത് കൂടിയാണ് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ നിലവിലെ ദേശീയപാതയിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും പുതിയതായിട്ട് പണിത സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത്. മലപ്പുറം റീച്ചിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നു. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ 6 വരിപ്പാതയുടെ വീതിയിൽ പണികൾ പൂർത്തിയായ സ്ഥലത്ത് രണ്ട് ഭാഗവും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ട് ഇത് കരിമ്പിൽ ഭാഗങ്ങളാട്ടോ. കരിമ്പിൽ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കരിമ്പിൽ ഭാഗത്താണ് ഇനി റെസ്റ്റ് ഏരിയ വരാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചുള്ള പണികളൊക്കെ രണ്ട് ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കക്കാട് മുതൽ പാലച്ചിറമാട് വരെയാണ് പോകുന്നത്. അതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത് 6 വരിപ്പാതയിൽ കൂടെ പണികൾ തീർന്ന ഭാഗത്താണ്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപുള്ള വീഡിയോയിൽ കോഴിക്കോട് റീച്ചിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിങ്ങും അതുപോലെ തന്നെ മലപ്പുറം റീച്ചിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിങ്ങും രണ്ട് ടൈപ്പാണ്. പക്ഷേ മോഡൽ എല്ലാം ഒരേ മാതിരിയാണ്, ഫിറ്റിങ്ങിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ദേശീയപാതയിൽ മലപ്പുറം റീച്ചിൽ റെസ്റ്റ് ഏരിയ വരുന്നത്. അത് കരിമ്പിൽ ഭാഗങ്ങളാണ്. ഇവിടെ ഓൾറെഡി നല്ല വീതിയുള്ള സ്ഥലങ്ങളാണ്. അപ്പം അതിനോടനുബന്ധിച്ച് വലത് ഭാഗത്താണ് കൂടുതലായിട്ട് ഏരിയ എടുത്തിട്ട് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർപാസും വന്നിട്ടുണ്ട് കരിമ്പിൽ ഭാഗത്ത്. ഇത് ആദ്യത്തെ അലൈൻമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് വന്നതാണ്. പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് വലത് ഭാഗത്ത് എന്ന് വെച്ചാൽ വെന്നിയൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെയാണ് റെസ്റ്റ് ഏരിയൻ്റെ സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഏരിയ എടുത്തിട്ട് അവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. മലപ്പുറം റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ ഫിനിഷായ സ്ഥലത്ത് കൂടി ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറം റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയാണ് ആദ്യത്തെ റീച്ച് ഉള്ളത്. അതിൽ രാമനാട്ടുകര മുതൽ ഉള്ള ഭാഗങ്ങളിലാണ് ഏകദേശം ഭൂരിഭാഗ സ്ഥലങ്ങളിലും 6 വരിപ്പാതയുള്ള പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് കാച്ചടി എന്ന് പറഞ്ഞ ഭാഗമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു വളവുണ്ട്, ആ വളവും പൂർണ്ണമായിട്ട് പുതിയ അലൈൻമെൻറ്റിൽ മാറിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. രാമനാട്ടുകര കഴിഞ്ഞിട്ട് ഇടിമുഴിക്കൽ മുതലാണ് ഫുള്ളായിട്ട് വർക്കുകൾ ഏകദേശം 90% ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. പാലച്ചിറമാട് വരെ കണ്ട, ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞു. പക്ഷേ ഈ ഡ്രൈനേജ് വലിയ വിഷയമായിരിക്കുകയാണ് പല സ്ഥലത്തും. ഈ മഴ വന്ന സമയത്ത് ഡ്രൈനേജിലേക്ക് വെള്ളം ഇറങ്ങാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് സർവീസ് റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുമുണ്ട്. പിന്നെ ഇപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പണികൾ പൂർത്തീകരിച്ച് കഴിയുമ്പോഴൊക്കെ ക്ലിയർ ആവും നമുക്ക് കരുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ റോഡിനോട് ചേർന്നിട്ട്, ഇപ്പോൾ സർവീസ് റോഡിന് ചേർന്നിട്ടാണ് പല കടകളും വന്നിരിക്കുന്നത്. അതിലൊക്കെ വെള്ളം കയറാനും സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് വെന്നിയൂർ അങ്ങാടിയാണ് വരുന്നത്. വെന്നിയൂർ അങ്ങാടിയിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചെടുക്കുക മനസ്സിലാവും വെന്നിയൂർ ടൗണിനെ കുറിച്ചിട്ട്. കാരണം അത്രയും വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് വെന്നിയൂർ ടൗൺ. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വഴിയോര കച്ചവടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദേശീയപാത 66 വികസനം വന്ന സമയത്ത് ഒരു അങ്ങാടിയുടെ ഇരുഭാഗങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയ ഒരു സ്ഥലം കൂടിയാണ് വെന്നിയൂർ ടൗണ്. ഒരു ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് വെന്നിയൂരിൽ ഈ വൈഡനിങ് വന്ന സമയത്ത്. വെന്നിയൂർ ടൗണിൽ ദേശീയപാത 66 വികസനം വന്ന സമയത്തുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റുന്ന വീഡിയോസും ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു. കാരണം പഴയ വെന്യൂരും പുതിയ വെന്യൂരും തമ്മിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കൊരു വെറൈറ്റി ടൈപ്പ് ഡ്രൈനേജ് കാണാം. ഉയരത്തിൽ നിന്നും തുടങ്ങിയിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ള ഡ്രൈനേജാണിത്. അപ്പോൾ താഴെ ഭാഗത്ത് വന്നിട്ടാണ് ഈ ഡ്രൈനേജ് ഓപ്പണാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ കടന്നു വരുന്ന വെള്ളം മുഴുവൻ നേരെ 6 വരിപ്പാതയുടെ മുകൾ ഭാഗത്തേക്ക് എത്തുന്നതാണ്. ഒരു വെറൈറ്റി ടൈപ്പ് കൺസ്ട്രക്ഷനാണിത്. പിന്നീട് വെന്നിയൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം സോമിൽ സ്റ്റോപ്പിനവിടെ, അവിടെ ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ 6 വരിപ്പാത കടന്നു പോകാൻ ചെറിയൊരു ഉയർച്ച ഉണ്ട്. അവിടെ നിന്നുള്ള
ഡ്രൈനേജാണ് നിങ്ങൾ ഈ കണ്ടുപിടിക്കുക. ഒന്ന് താഴത്തേക്കും അതുപോലെ തന്നെ ഒന്ന് മറുഭാഗത്തും അറിയണമുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ എങ്ങനെ വെള്ളം കടന്നു പോകുന്നു നമുക്കൊരു പിടുത്തം കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റോഡിന് കുറുകെയുള്ളൊരു കൾവേട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പൂക്കിപ്പറമ്പിലാണ്. പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് ഒരു ഭാഗത്ത് മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ. ഈ റോഡ് ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നീട് സർവീസ് റോഡ് മുഖാന്തരമാണ് നമ്മൾ കോഴിച്ചന ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. കോഴിച്ചന ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ നേരെ വെന്നൂർ ഭാഗത്തേക്ക് പോകുന്നതും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്, ഈ വീഡിയോ എടുത്തിരിക്കുന്നത് മെയ് 21, 2024. അപ്പം ഞാൻ അന്നേ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം തളം കെട്ടിക്കിടക്കുന്നത് മഴ പെയ്തിട്ട്, അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അന്നേ ദിവസം ഞാൻ ഈ ഭാഗത്തുകൂടെ കടന്നു പോയതുമാണ്. ഇതുപോലെ നല്ല വെയിലായിരുന്നു രാവിലെ സമയത്തൊക്കെ. അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് പൂക്കിപ്പറമ്പുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം. പൂക്കിപ്പറമ്പ് ജംഗ്ഷൻ ഒരു താഴ്ന്ന പ്രദേശമാണ്, രണ്ട് ഭാഗം പിന്നീട് ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് റോഡിന് ചേർന്ന് ഡ്രൈനേജും ഇല്ല. ഇതൊക്കെ ഒരു വലിയ വിഷയം വരാൻ പോകുന്ന കാര്യം തന്നെയാണ്. കാരണം മഴ വരുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ നേരെ കുത്തനൊഴിച്ച് താഴത്തേക്ക് പോകുന്നതുമാണ്. പിന്നീട് ഇവിടെ വരെയാണ് ആറുവരിപ്പാതയുടെ പണികൾ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നീട് നേരെ കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഡ്രൈനേജൊക്കെ നിങ്ങൾ കണ്ടു, ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കോഴിച്ചന ഓവർപാസിനെ നിർമ്മിച്ച് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞു കേട്ടോ. സോയിൽ നെയിലിങ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് മെറ്റൽ കൊണ്ടിട്ടിരിക്കുകയാണ്. കാരണം ടാറിങ് വർക്ക് പുരോഗമിക്കാനുള്ളതാണ്. അതിനോട് നിർമ്മിച്ച വർക്കുകൾ നടക്കാൻ വേണ്ടിയിട്ട് കോഴിച്ചന ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ട് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. ഈ കോഴിച്ചന എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് ഉയർന്ന പ്രദേശമാണ്. ഇപ്പം നമ്മൾ പൂക്കിപ്പറമ്പ് ഭാഗത്തും കൂടി വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കൂടി നടന്നിട്ടില്ല സർവീസ് റോഡിനോട് ചേർന്നിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള വെള്ളം നേരെ കുത്തിയൊലിച്ച് താഴത്തേക്കാണ് പോവുക. പക്ഷേ ഓവർപാസിൻ്റെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള മറുഭാഗമാണ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗം നോക്കി നിങ്ങൾ, ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്ത സ്ഥലം, ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടും അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇതിൽ കൂടെ പൂർണ്ണമായിട്ട് യാത്ര ചെയ്ത സ്ഥലം കേട്ടോ. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് മഴ പെയ്ത് മണ്ണിളകി കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ സർവീസ് റോഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സർവീസ് റോഡിലൊന്നും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല. ഇപ്പം മഴ ഇത്രയും കനത്ത് പെയ്യണ സമയത്ത് നമ്മൾ സർവീസ് റോഡിലെ പ്രശ്നങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് വന്നിട്ടുണ്ടല്ലോ ഈ ഓവർപാസിൻ്റെ റോഡിൻ്റെ. അപ്പോൾ ഇനിയൊക്കെ ഇവിടെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് മഴക്കാലത്ത് ഈ വെള്ളം കടന്നു പോകുന്നത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെയൊക്കെ എപ്പോഴും പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഒരു വശം സോയിൽ കമ്പാക്ട് ചെയ്ത് പോയ പ്രദേശങ്ങളാണ്. ഇപ്പോൾ വീണ്ടും മഴ പെയ്തിട്ട് അവരുടെ വാഹനങ്ങൾ കടന്നു പോയിട്ട് ഈ ഭാഗം വീണ്ടും മണ്ണിളകിയിരിക്കുകയാണ്. ഇനിയൊക്കെ ഇവിടെ താഴത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് വരാനുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം വരെയാണ് ഇപ്പം ഷോർട്ട് ഗ്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. മലപ്പുറം റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ഓവർപാസിൻ്റെ റോഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പാലച്ചിറമ്മാട് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത്. അവിടം വരെയാണ് ഈ രണ്ട് ഓവർപാസിൻ്റെയും റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് പാലച്ചിറമ്മാട് മുകൾ ഭാഗത്ത് വന്ന ഓവർപാസ് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഓവർപാസും. അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാണ്. ഈ ഓവർപാസിൻ്റെ വീതി ഏകദേശം 6 വരി പാതയുടെ റോഡിൻ്റെ അത്രയും വീതി ഉണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസുകളും അണ്ടർപാസുകളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓവർപാസും അണ്ടർപാസുകളും 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ അടുപ്പിച്ച് വന്ന പ്രദേശവും മലപ്പുറം റീച്ചിലാണ്. ഇത് ഓവർപാസിൻ്റെ മറുഭാഗം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളിൽ സോയിൽ നെയിലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകളും പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലച്ചിറമ്മാട് കേറ്റത്തിൻ്റെ അവിടെ നിന്ന് ഫുള്ളായിട്ട് ഈ സർവീസ് റോഡ് മുഖാന്തരമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും. ഇവിടെയൊക്കെ ഡ്രൈനേജും വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പോസ്റ്റുകളെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്ന സമയത്ത് ഏകദേശം കുറേ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടം വരെയാണ് ഓവർപാസിൻ്റെ റോഡ് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ കോഴിച്ചന ഓവർപാസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡ് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ രണ്ട് ഓവർപാസുകൾ അടുപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരേ റോഡിൽ.
അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66, കക്കാട് മുതൽ പാലച്ചിറമാട് വരെയുള്ള ദേശീയപാത 66 മഴക്കാല കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.